നമസ്കാരം, തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ. 5 വർഷത്തിന് ശേഷം ആദ്യമായി നാട്ടിലേക്ക് പോകാനിരുന്ന മലപ്പുറം തിരൂർ കല്ലിങ്ങൽ സ്വദേശി മുഹമ്മദ് റഫീഖ് നാട്ടിലേക്ക് യാത്ര തിരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് റിയാദിൽ മരണപ്പെട്ടു. റിയാദിൽ ഹൗസ് ഡ്രൈവറായിരുന്നു. 5 വർഷത്തിന് ശേഷം ആദ്യമായി നാട്ടിലേക്ക് പോകാനിരുന്ന മലപ്പുറം തിരൂർ കല്ലിങ്ങൽ സ്വദേശി മുഹമ്മദ് റഫീഖ് നാട്ടിലേക്ക് യാത്ര തിരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് റിയാദിൽ മരിച്ചു. റിയാദിൽ ഹൌസ് ഡ്രൈവറായിരുന്നു. ചൊവ്വാഴ്ച രാത്രി 11:55 റിയാദിൽ നിന്ന് പുറപ്പെട്ട് ബുധനാഴ്ച രാവിലെ 7 കോഴിക്കോട്ടെത്തുന്ന എയർ ഇന്ത്യ എക്സ്പ്രസിലാണ് പോകേണ്ടിയിരുന്നത്. യാത്രയ്ക്കുള്ള ഒരുക്കമെല്ലാം പൂർത്തിയാക്കിയിരുന്നു. ഭാര്യ മുംതാസ്, മക്കൾ റിഷ, സഹ്റാൻ, ദർവിഷ് ഖാൻ. റിയാദ് ഷുമൈസി ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം വെള്ളിയാഴ്ച പുലർച്ചെ 12:40 പുറപ്പെടുന്ന ഫ്ലൈനാസ് വിമാനത്തിൽ കൊണ്ടുപോകും. TVN ന്യൂസ്, തിരൂർ. SSLC +2 കഴിഞ്ഞു, ഇനി എന്ത്? ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി 200,000+ തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി. വിദ്യാഭ്യാസ രംഗത്ത് 25 വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. 10 ഏക്കർ സ്ഥിതിയിൽ 2,500+ ഉപകരണങ്ങളോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട്, ശക്തമായ പ്ലേസ്മെന്റ് സെൽ. സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ.